പാലാ ഞൊണ്ടിമാക്കൽക്കാവിൽ തട്ടുകട മാലിന്യം വീട്ടു പരിസരത്തേക്ക് ഒഴുക്കുന്നതായി പരാതി. തോണിക്കുഴിപ്പറമ്പിൽ സോണിയുടെ വീടിന് പിന്നിലേക്കാണ് മലിനജലം ഒഴിച്ചിറങ്ങുന്നത്. ഇതോടെ വീടിന് പിന്നിലെ ചെറിയ ജലസ്രോതസ്സും മലിനമായി. ആരോഗ്യവകുപ്പിലും നഗരസഭയിലും മനുഷ്യാവകാശ കമ്മീഷനിലും അടക്കം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് സോണിയ പറഞ്ഞു. വാർഡ് കൗൺസിലും വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെന്നും ഇവർ പരാതിപ്പെട്ടു. ഞാൻ പാലാ മുനിസിപ്പാലിറ്റി 4 വാർഡില് മുണ്ടിമാക്ക അവരെ താമസിക്കുന്ന ആളാണ്. എൻ്റെ അമ്മയാണ് ഇവിടെ സ്ഥിര താമസം. എൻ്റെ അമ്മയ്ക്ക് ഇപ്പം മേല ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് കരോട്ടായിട്ട് രുചി എന്ന് പറയുന്ന തട്ടുകടയുണ്ട്. അവിടുത്തെ വേസ്റ്റ് വെള്ളം വന്നത് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ആയിരിക്കില്ല. അപ്പം ഞങ്ങളിപ്പോൾ അനീച്ചിൻ്റെ വീട്ടിലാണ് പോയി താമസിക്കുന്നത്. ഈ വെള്ളം ഇവിടെ ഞങ്ങൾ കുടിക്കാൻ മാത്രമല്ല എല്ലാത്തിനും എല്ലാം ഉപയോഗിക്കുന്ന വെള്ളമായിരുന്നു. വെള്ളം നശിച്ചു പോയി. പിന്നെ ഞാനിത് പാലാ മുനിസിപ്പാലിറ്റി പരാതി കൊടുത്തതും മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും പാല മുനിസിപ്പാലിറ്റി പാല പോലീസ് സ്റ്റേഷനിലൊക്കെ ഞാൻ പരാതി കൊടുത്തിട്ടും ഒരു തീരുമാനമായിട്ടില്ല ഒന്നിനും. ആ ഇതിനിപ്പോൾ ഞങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് പോലും ഞങ്ങൾക്കത്തില്ല. എൻ്റെ അമ്മയുടെ കാലും മേലെ ഇവിടെ നടന്ന് കാലും പറഞ്ഞു, കാല് പഴുത്ത് ഓപ്പറേഷൻ ചെയ്ത് ഇപ്പോൾ ഇരിക്കുവാണ്. ഞങ്ങളെല്ലാവരും അനീതിരി വീട്ടില്ല. മണം കാരണം ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ഒരു നിവൃത്തിയില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളിത് ആരോട് പരാതി കൊടുക്കും? പരാതി പറയുന്നവർക്കൊന്നും ഒന്നും ചെയ്യാനില്ലെന്നാണ് പറയുന്നത്. മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തത് അവർ കഴിഞ്ഞ ദിവസം വിളിച്ചേച്ച് പറഞ്ഞത് അവർക്കിതിലൊന്നും ചെയ്യാനില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം, ആരെ കാണണം എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. ബൈജു കൊല്ലം വർമ്മൻ ആരോഗ്യ വകുപ്പിൻ്റെ ആളാണ്. ഞാൻ പറഞ്ഞപ്പം മുകളിൽ പറയാനാണ് പറഞ്ഞു. ഏത് മുകളിലാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. മുനിസിപ്പാലിറ്റിയുടെ വാർക്ക വെച്ച് അങ്ങനെ പറഞ്ഞു ബൈജു ഇത് എന്നതായത് എന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ മുകളിച്ചെന്ന് പറയാം. മുകളിച്ചെന്ന് പറയാൻ പോയി മുകളിച്ചെന്ന് പറയാനാണ് ഇവനക്ക് സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട്. കാര്യമുണ്ടോ? ഞങ്ങളുടെ തൊട്ടയിലൊക്കെ താമസിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്കൊന്നും ഒരു ഉപകാരവും ഇല്ലെന്നുള്ളതാണ് സത്യം. ആരോഗ്യവകുപ്പിൻ്റെ ആളാണ്, പക്ഷെ ഒരു ഉപകാരവും ഇല്ല. ഇത്രയും നശിച്ച് ഈ രുചി തട്ടുകടയെ കൊണ്ട് ഞങ്ങൾ വിഷമിക്കുകയാണ്. കൊല്ലങ്ങളായി ഞങ്ങൾ വിഷമിക്കാൻ തുടങ്ങിയിട്ട്. അതിനിടെ വിഷയം UDF ഏറ്റെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കുമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ചൊള്ളാനി പറഞ്ഞു.